പ്രണയാഗ്നി. സ്റ്റോറി ആമി. പ്രസന്റേഷൻ ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസ്രുദ്ദീൻ വി ഐ. പ്രണയാഗ്നി. അധിക ദൂരം അവൾക്ക് അവനിൽ നിന്ന് ഓടാൻ കഴിഞ്ഞില്ല. അവളുടെ മുന്നിലേക്ക് ബൈക്ക് കൊണ്ടു നിർത്തി ശിവ ബൈക്കിൽ നിന്നിറങ്ങി. അഞ്ജലി പുറകിലേക്ക് തിരിഞ്ഞതും അവൻ്റെ ആളുകൾ അവളെ വളഞ്ഞിരുന്നു. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായതും അഞ്ജലി ശിവയെ ദയനീയമായി നോക്കി. ശിവ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. പ്ലീസ് എന്നെ കൊണ്ടുപോലെ. ശിവ അവളുടെ വാക്കുകൾ കേൾക്കാതെ അവളെ പിടിച്ചു വലിച്ച് ജീപ്പിലേക്കിട്ടു. അഞ്ജലി ആവും വിധം തടയാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അവനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ചുറ്റും കൂടി നിന്ന ആളുകളിൽ ഒരാൾ പോലും പ്രതികരിച്ചില്ല. ശിവ അവളുടെ കൂടെ ജീപ്പിൽ കയറി. അവൻ്റെ ബൈക്കും കൊണ്ട് ഡാനി പുറകിൽ വന്നു. ഞാൻ പപ്പയോട് പറഞ്ഞ് അതിൽ നിന്ന് പപ്പയെ തടയാം. പ്ലീസ് എന്നെ വിട്ടേക്ക്. ശിവ അവൻ്റെ ചുണ്ടിൽ വിരൽ വച്ചുകൊണ്ട് മിണ്ടരുതെന്ന് അവളോട് കാണിച്ചു. അവൻ്റെ കണ്ണിലെ ചുവപ്പും ദേഷ്യവും എല്ലാം കണ്ട് അഞ്ജലി പിന്നെ ഒന്നും മിണ്ടിയില്ല. കോളനിയിലെത്തിയതും ശിവ ഇറങ്ങി അവളെ നോക്കി. അഞ്ജലി ഇറങ്ങാൻ കൂട്ടാക്കാതെ പിറകിലേക്ക് നീങ്ങി നീങ്ങിപ്പോയി. ശിവ കോപം നിയന്ത്രിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ചു വലിച്ചു. അഞ്ജലി നീങ്ങി നിന്നതും അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ തോളിലേക്ക് അവളിട്ടു. അഞ്ജലി ശരിക്കും പേടിച്ചുപോയി. അവൻ്റെ മുതുകിൽ അവൾ തല്ലി. പക്ഷേ ശിവ അവളെയും കൊണ്ട് പടികൾ കയറാൻ തുടങ്ങി. അവരെ എല്ലാവരും നോക്കി നിൽക്കുന്നത് അഞ്ജലി കണ്ടു. അവൾക്ക് അപമാനം സഹിക്കാൻ കഴിഞ്ഞില്ല. അകത്ത് കയറാൻ നിന്നതും അഞ്ജലി അവൻ്റെ ചുമലിൽ കടിച്ചു. വേദന സഹിക്കാനാവാതെ വന്നതും ശിവ അവളെ താഴെ ഇറക്കി. അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അഞ്ജലി വേഗം മുറിയിലേക്ക് ഓടി കഥകടച്ച് കുറ്റിയിട്ടു. അവൾ വാതിൽ ചാരിയെന്ന് കരച്ചു. ശിവ വാതിലിൽ മുട്ടാൻ തുടങ്ങി. ഡീ തുറക്കടി. ഇല്ല, എൻ്റെ പപ്പ എഴുന്നതിന് എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ നിങ്ങളോട് ചെയ്ത്? നിങ്ങൾ വലിയ ഗുണ്ടയാണെന്ന് കരുതി എന്തും ചെയ്യാന്നാണോ? ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പപ്പയോട് പറയാന്ന്. ഇനി തനിക്ക് എന്നെക്കൊണ്ട് വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ എൻ്റെ ശവം നിങ്ങൾ കാണും. അഞ്ജലി ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തിൽ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. പിന്നെ ശിവയുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൾ പറഞ്ഞതെല്ലാം കേട്ടവൻ പോയി കാണുമെന്ന് കരുതി അഞ്ജലി പതിയെ നടന്ന് ബെഡിൽ വന്നിരുന്നു. അടുത്ത നിമിഷം വാതിലിടിക്കുന്ന ശബ്ദം കേട്ട് അഞ്ജലി കണ്ണു വിളിച്ചു. വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് ശിവ അകത്തേക്ക് വന്നു. അഞ്ജലി അവൾ പോലും അറിയാതെ എഴുന്നേറ്റ് നിന്നു. ശിവ പാഞ്ഞു വന്ന് അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചും പുറത്തേക്കിട്ടു. അഞ്ജലിയുടെ മിഴികൾ വേദന കൊണ്ട് നിറഞ്ഞു. അവൾ നിലത്തിരുന്ന് അവനെ നോക്കി നീങ്ങി. ശിവ അവളുടെ കാലിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചു. ഡീ, നിന്റെ ശരീരത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഒരു രാത്രി വേണ്ട. ഈ നിമിഷം വേണമെങ്കിൽ ശിവ ചെയ്യും. കാണണോ നിനക്ക്? അവളുടെ കഴുത്തിൽ പിടിച്ച മുഖം അവൻ്റെ മുഖത്തേക്ക് കൊണ്ടുവന്നതും അഞ്ജലി കണ്ണിറുക്കെ അടിച്ചു. നിന്റെ തന്ത ചെയ്തതിന് നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനിട്ടല്ല. പക്ഷെ ശിവ ആ നമ്പ്യാരുടെ അത്രയും ചെറ്റിയല്ല. അവൻ പറഞ്ഞു നിർത്തി അവളിൽ നിന്നും പിടിവിട്ടു. അഞ്ജലി ശ്വാസം വലിച്ചു വിട്ട് പിറകിലേക്ക് വീണ്ടും നീങ്ങി. ശിവ എഴുന്നേറ്റ് നിന്നു. ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്ന വന്നതുപോലെ നിനക്ക് പോവാം. പപ്പ ചെയ്തതിന് എന്തിനാ? അഞ്ജലി വീണ്ടും പറയാൻ വന്നതും ശിവ അവളോട് അടുത്തു വന്നു. അവളുടെ മുഖത്തോടടുത്ത് മുഖം വച്ച് അവളെ നോക്കി. അവൻ്റെ കണ്ണുകളുടെ തീവ്രതയിൽ അവൾ പേടിച്ചുപോയി. നിന്റെ തന്ത ചെയ്തത് എന്താണെന്ന് അറിയോടി നിനക്ക്? നിന്റെ കാരണവന്മാരുണ്ടാക്കിയ മുഴുവൻ സ്വത്ത് കൊണ്ടുവന്നാലും തിരിച്ചു കിട്ടില്ല. അത് നിന്റെ നാവിനി എൻ്റെ നേർക്ക് പൊന്തിയ അരിഞ്ഞു കളയും പുല്ലേ. ശിവ അലറിയതും അഞ്ജലി കണ്ണടച്ച് ചെവി പൊത്തിപ്പിടിച്ചു. ശിവ അടുത്ത് കിടന്ന സ്റ്റൂള് കൈകൊണ്ട് തട്ടി എഴുന്നേറ്റ് പോയി. ശബ്ദമൊന്നും കേൾക്കാതെ വന്നതും അഞ്ജലി കണ്ണു തുറന്നു നോക്കി. ശിവ അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ചുമരിൽ ചാരി അങ്ങനെ ഇരുന്നു. പപ്പ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതും ഈ ശിവയ്ക്കെതിരായിട്ട്. അതുകൊണ്ടാ അവൻ ഇത്രയും ദേഷ്യം. അല്ലാതെ കോളനി പൊളിക്കുന്നതിന് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറില്ല. ഇത്രയൊരു ചെറിയ കാര്യത്തിന് ശിവ ഒരിക്കലും തട്ടിക്കൊണ്ടു വരികയൊന്നുമില്ല. അവൻ വിചാരിച്ച ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ആ ഡീല്, അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു. അതിനുള്ള ഉത്തരം നമ്പ്യാരുടെ അടുത്ത് മാത്രമാണുള്ളത്. ആദ്യം പപ്പ ചെയ്തത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റൂ. എന്നാലേ തനിക്കും രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി അവൾ വേഗം അവളുടെ ഫോൺ അവിടെ തിരയാൻ തുടങ്ങി. എത്ര നോക്കിയിട്ടും കാണാതെ വന്നതും അവൾ ദേഷ്യത്തിൽ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. അഞ്ജലി അതേ ഇരിപ്പ് തുടർന്നു. പിന്നെ അങ്ങോട്ടേക്ക് ആരും വന്നില്ല. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കാൽമുട്ടിൽ മുഖം വെച്ച് അവളിരുന്നു. വീട്ടിലും ഹോസ്റ്റലിലും എല്ലാ സമയത്തിനും ആഹാരം കഴിച്ച് ശീലിച്ച അവൾക്ക് ഭക്ഷണം വേണമെന്ന ചിന്ത പോലും മറന്നുപോയിരുന്നു. ക്ഷീണം കാരണം എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. ആരോ അവളെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഉറക്കത്തിൽ നിന്നുണർന്നത്. ശിവയായിരിക്കുമെന്ന് കരുതി അവൾ പേടിയോടെ വേഗത്തിൽ തല ഉയർത്തി. അവളുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും അഞ്ജലി ഒന്ന് ആശ്വസിച്ചു. എന്താ ചേച്ചി തറയിലിരിക്കുന്നേ?
ചേച്ചി കുളിച്ചില്ലേ? അഞ്ജലി ചെറുതായി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അമ്മ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ചെല്ല്, ചേച്ചി കുളിച്ചു വാ, താഴെ അമ്മ പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചിയും വിളിച്ചോണ്ട് പോകാൻ വന്നതാ ഞാൻ. ഞാനില്ല അമ്മു, നീ പൊയ്ക്കോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ചേച്ചി വായോ, നല്ല ചേച്ചിയല്ലേ. അവളുടെ കൊഞ്ചൽ കേട്ട് അഞ്ജലി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. രാവിലെ അമ്മ തന്ന ചുരിദാർ എടുത്തുകൊണ്ട് അഞ്ജലി കുളിക്കാൻ കയറി. അഞ്ജലി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ശിവ ഉണ്ടായിരുന്നു അവിടെ. അവനെ കണ്ടതും അവൾ പുറകിലേക്ക് നീങ്ങി. എന്നാൽ ശിവ അവളെ നോക്കിയതുപോലുമില്ല. അഞ്ജലിയെ കണ്ടതും അമ്മ അവളുടെ കൈ പിടിച്ച് വലിച്ച് താഴേക്ക് പോയി. അവൾ പോകുമ്പോൾ ശിവയെ ഒന്ന് നോക്കി. അവനൊന്നും പറയാത്തത് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി. അമ്മ അവളെയും കൊണ്ട് അകത്ത് കയറി. അടുക്കളയിലെ പലഹാരങ്ങളുടെ മണം ഉമ്മറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഒന്നും കഴിക്കാത്തതുകൊണ്ടാവും അഞ്ജലിക്ക് കൊതി തോന്നി. അടുക്കളയിലെത്തുമ്പോൾ ഒരു സ്ത്രീ എണ്ണയിലേക്ക് മാവൊഴിക്കുന്നത് അഞ്ജലി കണ്ടു. അഞ്ജലിയെ കണ്ടതും ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. എൻ്റെ അവിടെ തന്നെ നിന്നത്, ഇങ്ങോട്ട് വാ. അവർ അഞ്ജലിയെ പിടിച്ച് കസേരയിലിരുത്തി. ചെറിയ അടുക്കളയാണെങ്കിലും എന്തോ ഭംഗി തോന്നി അവൾക്ക്. ഒരു പാത്രത്തിൽ പലഹാരങ്ങളെടുത്ത് ലക്ഷ്മി അവളുടെ കയ്യിൽ കൊടുത്തു. എനിക്ക് ഇത്ര അധികമൊന്നും വേണ്ട, മോൾ ആദ്യം കഴിക്കേ. അമ്മു ചിരിച്ചുകൊണ്ട് അവളുടെ പാത്രത്തിൽ നിന്ന് എടുത്തു കഴിച്ചു. അതെല്ലാം കണ്ട് അഞ്ജലിക്ക് സന്തോഷം തോന്നി. മോൾക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാ, അപ്പോഴാ അമ്മു മോളുടെ കാര്യം പറഞ്ഞത്. ലക്ഷ്മി പറഞ്ഞത് എന്താണെന്ന് അഞ്ജലിക്ക് മനസ്സിലായില്ല. അവൾ മനസ്സിലാവാത്തതുപോലെ അവരെ നോക്കി. അതേ മോളെ, അമ്മുവിനൊരു ചേച്ചി കൂടി ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഇല്ല. അവളുടെ കാര്യമാണ് പറഞ്ഞത്. എവിടെയാ? ലക്ഷ്മി മറുപടി പറയാതെ വീണ്ടും ജോലിയിൽ മുഴുകി. അത് കണ്ട് അമ്മു അഞ്ജലിയേയും കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ചേച്ചിയുടെ കാര്യം പറഞ്ഞ അമ്മ കരയും. അമ്മു അത് പറഞ്ഞപ്പോൾ അഞ്ജലിക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു. എന്നും വിളിക്കുന്ന തൻ്റെ വിളി കാണാതെ ആ പാവം ഇരിക്കുന്നുണ്ടാവും. എന്താണോ തൻ്റെ ചേച്ചിക്ക് പറ്റിയേ? ചേച്ചിക്ക് സുഖമില്ല, ആശുപത്രിയിലാണ്. എന്തെങ്കിലും അസുഖമാവുമെന്ന് കരുതി അഞ്ജലി പിന്നൊന്നും ചോദിച്ചില്ല. അമ്മ അഞ്ജലിയോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അഞ്ജലി എല്ലാം മൂളിക്കേട്ടു. അവളുടെ മനസ്സ് ഇവിടെ ഒന്നും ആയിരുന്നില്ല. ഉമ്മർത്തിരിക്കുമ്പോഴാണ് ശിവ താഴേക്ക് വരുന്നത് അഞ്ജലി കണ്ടത്. ആ നിമിഷം തന്നെ അഞ്ജലി വേഗം അകത്ത് കയറി ഒളിഞ്ഞു നിന്നു. ശിവ അമ്മുവിനെ നോക്കി ചിരിച്ചുകൊണ്ടുപോയി. അവൻ പോയതും അഞ്ജലി വന്ന് അമ്മുവിൻ്റെ അടുത്തിരുന്നു. ചേച്ചി എന്തിനെ ശിവേട്ടനെ കണ്ടപ്പോൾ ഒളിച്ചെന്ന്? അല്ലെങ്കിൽ പിന്നെ അത് കടിച്ച് കീറാൻ വരും. പോ ചേച്ചി, ശിവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മു നിഷ്കളങ്കമായി പറയുന്നത് കേട്ട് അഞ്ജലി ശ്വാസമൊന്ന് വലിച്ചു വിട്ട് അവളെ നോക്കി. കുറച്ചു മുന്നേ ചെയ്തതൊന്നും ശിവേട്ടനല്ലായിരിക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? നാട്ടിൽ മൊത്തം ശിവ ചീത്ത ആളാണെന്നാണല്ലോ പറയുന്നത്. നീ മാത്രം നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ? ചേച്ചി, അതൊക്കെ ശിവേട്ടൻ്റെ ശത്രുക്കൾ പറയുന്നതാ. ശിവേട്ടൻ ചീത്ത ചെയ്യുന്നവരെ മാത്രമേ തല്ലൂ. അത് നീ ശിവ ഫാൻ ആയതുകൊണ്ട് തോന്നുന്നതാ. ഞാൻ മാത്രമല്ല, ഈ കോളനിയിലെ എല്ലാവർക്കും ശിവേട്ടന് ഇഷ്ടമാണ്. പിന്നെ അമ്മു ഒന്ന് നിർത്തി ചുറ്റും നോക്കി. അത് കണ്ട് അഞ്ജലി അവളെ സൂക്ഷിച്ചു നോക്കി. അമ്മു അവളുടെ ചെവിയിൽ വന്ന് പതിയെ പറഞ്ഞു. അതേ, മല്ലിക ചേച്ചിക്ക് ശിവേട്ടനോട് ഇഷ്ടമാണ്. അഞ്ജലി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് നിനക്കെങ്ങനെ അറിയാം? അതിവിടെ എല്ലാവർക്കും അറിയാം. ശിവേട്ടൻ പോകുമ്പോൾ മല്ലിക ചേച്ചി നോക്കി നിൽക്കും. മാത്രമല്ല, എന്തുണ്ടാക്കിയാലും ഏട്ടന് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ പിന്നെ ഒരു ദിവസേ ശിവേട്ടനൊരു ഉമ്മ കൊടുത്തു. അഞ്ജലി കണ്ണുമിഴിച്ച് അവളെ നോക്കി. അമ്മു അതേ എന്ന രീതിയിൽ തലയാട്ടി. നീ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷേ ഉണ്ണിക്കുട്ടനും നന്ദുവും കണ്ടു. അവർ പറഞ്ഞു എന്നോട് മല്ലികരിച്ച് ശിവേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്ന്. ഇതെല്ലാം കേട്ട് അഞ്ജലി അമ്മുവിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. സത്യമാണെങ്കിൽ തന്നെ സഹായിക്കും ചിലപ്പോൾ മല്ലികയ്ക്ക് കഴിയും. കാമുകി പറഞ്ഞ കാമുകം കേൾക്കുമല്ലോ. അവളുടെ ഉള്ളിലൊരു ബുദ്ധി ഉദിച്ചു. അമ്മു, നമുക്ക് ആ മല്ലികയെ ഒന്ന് കാണാൻ പോയാലോ? എന്തിന്? ആ നീ വാ. അമ്മുവിൻ്റെ കൂടെ അവൾ പറഞ്ഞ വീട്ടിലേക്ക് അഞ്ജലി പോയി. വീടിൻ്റെ മുന്നിലെത്തിയതും അഞ്ജലി അമ്മുവിനോട് അവരെ വിളിക്കാൻ പറഞ്ഞു. അമ്മു അകത്തേക്ക് നോക്കി വിളിച്ചതും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. 30 വയസ്സിനോടടുത്ത് പ്രായം തോന്നും. സാരിയാണ് ഉടുത്തിരുന്നത്, എങ്കിലും എല്ലാം വെളിയിൽ കാണും വിധമായിരുന്നു. അഞ്ജലി അവരെ മൊത്തത്തിലൊന്ന് നോക്കി. അവളെ കണ്ട ശിവയുടെ കാമുകിയായിട്ടൊന്നും അഞ്ജലിക്ക് തോന്നിയില്ല. പിന്നെ ശിവയായതുകൊണ്ട് ആവാനും സാധ്യതയുണ്ട്. എന്താ അമ്മു? മല്ലിക അമ്മുവിനോട് ചോദിച്ചതും അമ്മു അഞ്ജലിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അഞ്ജലി എങ്ങനെ അവരെ വശത്താക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു. എന്താ മോളെ? അതേ ചേച്ചി, ഇന്ന് രാത്രി ശിവയുടെ വീട്ടിലേക്കൊന്ന് വരുമോ? അതെന്തിനാ? അത് പിന്നെ ശിവ പറഞ്ഞു വിട്ടതാ.
മല്ലികയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. താൻ അവിടെയുള്ളത് കാണിച്ച് ശിവ മല്ലികയെ ചതിക്കുകയാണെന്ന് കാണിച്ചു കൊടുത്ത് അവരെ തമ്മിൽ തെറ്റിക്കാനായിരുന്നു അഞ്ജലിയുടെ പ്ലാൻ. കാമുകി സംശയിച്ചാൽ തന്നെ പെട്ടെന്ന് പറഞ്ഞു വിട്ടോളൂ. അവർക്കിടയിൽ പിണക്കം വന്ന കാരണക്കാരിയായി തന്നെ വേഗം ഒഴിവാക്കും. ഇതൊക്കെയായിരുന്നു അഞ്ജലിയുടെ മനസ്സിൽ. ശിവ പറഞ്ഞോ, ആ ചേച്ചി രാത്രി 10 മണിക്ക് ശേഷം വരാനാ പറഞ്ഞത്. പിന്നെ ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി വേണം വരാൻ. എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അത് ചേച്ചിക്ക് വരുമ്പോൾ മനസ്സിലാവും. അല്ല മോളേതാ, ഞാൻ അമ്മൂൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാ. അപ്പോൾ ശരി ചേച്ചി, രാത്രി കാണാം. അല്ല ഞാൻ മോളെ എന്തിനാ കാണുന്നേ? അയ്യോ സോറി, ഇനി എപ്പോഴെങ്കിലും കാണാം. അഞ്ജലി അമ്മൂവിൻ്റെ കൈ പിടിച്ച് വേഗം ഓടിപ്പോന്നു. അവൾ ആശ്വാസത്തോടെ ഇരുന്നു. ഇന്ന് രാത്രിയോടെ തനിക്ക് അവിടെ നിന്നും പോകാമെന്ന് കരുതി അവൾ സന്തോഷിച്ചു. ചേച്ചി എന്തിനാ ആ മല്ലിയ ചേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് നാളെ പറയാം. അയ്യോ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അവൾ സ്വയം ഓർത്ത് അമ്മൂവിൻ്റെ അടുത്ത് വന്നു. ചേച്ചി ഇവിടുന്ന് പോയ ഒരു ദിവസം മോളെ കാണാൻ വരും, അപ്പം പറയാട്ടോ. അമ്മൂവിൻ്റെ കവിളിലൊരു മുത്തം കൊടുത്തു അഞ്ജലി മുകളിലേക്ക് പോയി. അവൾ രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നു. 10 മണി കഴിഞ്ഞിട്ടും ശിവ വരുന്നില്ലെന്ന് കണ്ട് അഞ്ജലിക്ക് നിരാശയായി. അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം ദൂരെ നിന്ന് കേട്ടതും അവൾ ഓടിപ്പോയി അകത്ത് കയറി. ശിവ അകത്ത് കയറിയതും അഞ്ജലി പുറത്തു പോയി മല്ലിക വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നു. താഴെ ഡാനിയും ആളുകളും നിൽക്കുന്നത് അവൾ കണ്ടുവെങ്കിലും അവളുടെ ശ്രദ്ധ മല്ലികയുടെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ ഡാനിയുടെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. മല്ലിക വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അഞ്ജലി സന്തോഷത്തോടെ നിന്നു. അഞ്ജലി വേഗം അകത്തേക്ക് കയറി. ശിവ ബാത്റൂമിലായിരുന്നു. അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലായതും അഞ്ജലി അവൻ വരാൻ കാത്തിരുന്നു. അതെ എങ്ങോട്ടാ? എന്നെ ശിവ വിളിച്ചിട്ട് വന്നതാ. മല്ലിക അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കയറിപ്പോയി. ഡാ ഇവളിത് എങ്ങോട്ടാ ഡാനി? ശിവ വിളിക്കേ, ശിവയുടെ കയ്യിൽ നിന്നും കിട്ടിയത് പോരായിരിക്കും. അടുത്തത് വാങ്ങാനുള്ള പോക്കാ. നിങ്ങളെവിടെ നിൽക്ക്, ഞാൻ പോയി ആ രംഗം ഒന്ന് കാണട്ടെ. ഡാനി ചിരിച്ചുകൊണ്ട് വേഗം മുകളിലേക്ക് വന്നു. മല്ലിക വരുന്നത് കണ്ട് അഞ്ജലി നോക്കുമ്പോൾ ശിവ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ആ അവസരം മുതലാക്കി അവൾ വേഗത്തിൽ ശിവയുടെ അടുത്തേക്ക് പോയി. അവൾ ഒന്നും നോക്കാതെ ശിവയെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ശിവ അവളുടെ പ്രവൃത്തി കണ്ടൊന്ന് ഞെട്ടി. അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഞ്ജലി വിട്ടില്ല. എന്നെ വിട് ശിവേട്ടാ, ആരെങ്കിലും കാണും, അഞ്ജലി പറഞ്ഞുകൊണ്ട് വേഗം അവൻ്റെ ദേഹത്തു നിന്ന് വിട്ടുമാറി. അവൾ നാണാഭിനയിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അന്തം വിട്ടു നിൽക്കുന്ന മല്ലികയും ഡാനിയും കണ്ടു. അഞ്ജലി വേഗം തല താഴ്ത്തി നിന്നു. ശിവയ്ക്ക് മല്ലികയെ കണ്ടതും അരിച്ചു കയറി. ഡി നിന്നോട് ഈ പടി ഔട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇറങ്ങിപ്പോടി. ശിവയുടെ അലർച്ച കേട്ട് അഞ്ജലിയും ഒപ്പം മല്ലികയും ഞെട്ടി. മല്ലികയോട് എന്താ ഇത്ര ദേഷ്യമെന്ന് ആലോചിച്ച് അഞ്ജലി നിൽക്കുമ്പോൾ തന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാ എന്നായിരുന്നു മല്ലിക ഓർത്തത്. നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. ഞാനോ? ദേ പെണ്ണുപിള്ളെ, എൻ്റെ കയ്യിൽ നിന്നും വാങ്ങണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ. നീ എന്നോട് വരാൻ പറഞ്ഞെന്ന് ദേ ഇവളെന്നോട് പറഞ്ഞല്ലോ. മല്ലിക അഞ്ജലിയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞതും അഞ്ജലി ഞെട്ടി. ശിവയുടെ കത്തുന്ന നോട്ടം അവളിലേക്ക് വന്നതും അഞ്ജലി മെല്ലെ ചിരിച്ചു. ആ ചിരി പെട്ടെന്ന് തന്നെ മായുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഡാനി ചിരിക്കുന്നുണ്ടായിരുന്നു. ശിവയുടെ മുഖം കണ്ടതും അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ട് മല്ലിക സ്ഥലം വിട്ടു. പോകുമ്പോൾ അഞ്ജലിയൊന്നും നോക്കി ദഹിപ്പിക്കാനോ അവർ മറന്നില്ല. അവർക്ക് പിറകെ ഡാനിയും പോയി. തനിക്ക് എന്തിൻ്റെ കേടായിരുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് അഞ്ജലി പേടിച്ച് ശിവയെ നോക്കി. അവൻ വാതിലടച്ച് കുറ്റിയിട്ട് അഞ്ജലിയെ നോക്കി തിരിഞ്ഞു നിന്നു. നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളം അവൻ്റെ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതിനൊപ്പം അവൻ്റെ നോട്ടം കൂടി താങ്ങാനാവാതെ അഞ്ജലി കുഴഞ്ഞു. തുടരും.